ബദർ യുദ്ധത്തിൽ ഭീമമായ പരാജയം സംഭവിച്ച മക്കയിലെ ശത്രുക്കൾ ഖുറൈശികൾ പ്രതികാരം ചെയ്യണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ എല്ലാ ഗോത്രങ്ങളിലെയും പ്രമുഖരായ ആളുകളെ വിളിച്ചു ചേർത്തു. പരമാവധി സൈന്യത്തെ സജ്ജീകരിച്ചു. അതോടൊപ്പം ഹിന്ദു സ്ത്രീകളെയും ഒരുമിച്ച് കൂട്ടി. പാട്ടുപാടിയും കഥ പറഞ്ഞും പട്ടാളക്കാരെ സൈനികരെ പ്രോത്സാഹിപ്പിക്കണം, യുദ്ധത്തിന് പ്രേരിപ്പിക്കണമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ വലിയ സൈന്യം മദീനയിലേക്ക് പുറപ്പെടുന്നുണ്ട് എന്ന വിവരം ലഭിച്ച പ്രവാചകൻ അവിടുത്തെ വിശ്വാസികളെ ഒരുമിച്ച് കൂട്ടി. എങ്ങനെയാണ് മക്കയിൽ നിന്ന് വരുന്ന ശത്രുക്കളെ നേരിടേണ്ടത് എന്ന് അവരുമായി കൂടി ആലോചിച്ചു. അവരോട് ചോദിച്ചു, നമ്മൾ മദീനയുടെ അകത്തു നിന്നാണോ എതിരാളികളെ നേരിടേണ്ടത്, അതോ മദീനയ്ക്ക് പുറത്തു പോകണമോ? പ്രമുഖരായ ആളുകളെല്ലാം പറഞ്ഞു, മദീനയിൽ നിന്ന് പുറത്തു പോകേണ്ടതില്ല. പ്രവാചകൻ്റെ അഭിപ്രായം അതുതന്നെയായിരുന്നു. മാത്രമല്ല, പ്രവാചകൻ്റെ ഏറ്റവും അടുത്ത അനുയായികളായ അബൂബക്കർ സിദ്ദീഖും ഉമർ ഫാറൂഖും ഉൾപ്പെടെയുള്ളവരും ആദ്യ അഭിപ്രായക്കാരായിരുന്നു. പക്ഷേ പുതുതായി സേമയിലേക്ക് കടന്നു വന്ന ചെറുപ്പക്കാരായ ആളുകൾ, അവർ മഹാഭൂരിപക്ഷവും യുദ്ധത്തിൽ കുറെ കൂടി തൽപരരായിരുന്നു. നേരത്തെ ബദറിൽ പങ്കെടുക്കാൻ അവർക്ക് അവസരം ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ മദീനയുടെ സുരക്ഷയ്ക്ക് വേണ്ടി മദീനയുടെ പട്ടണത്തിന് പുറത്തേക്ക് പോകണമെന്നായിരുന്നു അവരുടെ അഭിപ്രായം. ഭൂരിപക്ഷം ആളുകളും അങ്ങനെ അഭിപ്രായപ്പെട്ടപ്പോൾ അത് പരിഗണിച്ചുകൊണ്ട് പ്രവാചകനും അത് അംഗീകരിച്ചു. അങ്ങനെയാണ് മദീനയിലേക്ക് അവർ പുറപ്പെട്ടത്. മദീനയുദ്ധത്തിൽ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാചക അനുയായികൾക്കും ഏറെ പ്രയാസകരമായിരുന്നു അത്. പ്രവാചകൻ്റെ തന്നെ പല്ല് യുദ്ധത്തിൽ പൊട്ടുകയുണ്ടായി. അഥവാ പ്രവാചകന് മുറിവേറ്റു. മാത്രമല്ല, പ്രവാചകൻ്റെ ഏറ്റവും അടുത്ത അനുയായും ബന്ധുവുമായ പിതൃവനായ ഹംസ റളിയല്ലാഹു വധിക്കപ്പെട്ടു. മദീനയിൽ ഇസ്ലാമിക പ്രബോധനത്തിന് നേതൃത്വം നൽകിയിരുന്ന മുസബ് ഇബ്നു ഉമൈറും അതേ യുദ്ധത്തിൽ ക്രൂരമായി കൊല്ലപ്പെട്ടു. ഹംസ റളിയല്ലാഹു വധിക്കപ്പെടുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ നെഞ്ച് പിളർത്ത് കള്ളെടുത്ത് കൊണ്ടുപോകുകയും ചെയ്തു. ഈ എല്ലാ പ്രയാസവും ദുരിതങ്ങളും ഉണ്ടായത് വേണമെങ്കിൽ പറയാമായിരുന്നു മദീനയ്ക്ക് പുറത്തു പോയതുകൊണ്ടാണ് എന്ന്. പക്ഷേ പ്രവാചകൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞില്ല. അത്തരമുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയവരെ ആക്ഷേപിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തില്ലെന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തില്ല. അതാണ് ഇസ്ലാമികമായ മര്യാദ അഥവാ ജനാധിപത്യപരമായ സമീപനം. കൂടുതൽ ആളുകൾ, ഭൂരിപക്ഷം ആളുകൾ അഭിപ്രായപ്പെട്ടതനുസരിച്ച് തീരുമാനമെടുത്തു. തീരുമാനമെടുക്കുമ്പോൾ നടപ്പാക്കണം. നടപ്പാക്കിയ ശേഷം അതിലെ ഗുണദോഷങ്ങൾ വിലയിരുത്തി എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അതിൻ്റെ പേരിൽ ആ തീരുമാനത്തിന് പ്രേരിപ്പിച്ചവരെ ആക്ഷേപിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യാൻ പാടില്ല. ഈ മഹിതമായ മാതൃകയാണ് പ്രവാചകൻ ഈ സംഭവത്തിലൂടെ നമ്മെ എല്ലാം പഠിപ്പിക്കുന്നത്. ആ പാത പിന്തുടരുവാൻ നമുക്കും സൗഭാഗ്യം ലഭിക്കുമാറാകട്ടെ.